നമസ്കാരം. സി എം എസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഡ്യൂക്കേഷണൽ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക ലോകത്തെ പഠന രീതികൾക്കൊപ്പം വിദ്യാർത്ഥികളെ കൈപിടിച്ച് നടത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി സി എം എസ് കോളേജിൽ നിർമ്മിച്ച എഡ്യൂക്കേഷണൽ തിയേറ്ററിൻ്റെ ഉദ്ഘാടനം നടന്നു. സംവിധായകൻ ജയരാജാണ് തിയേറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോളേജ് മാനേജർ റൈറ്റ് റെവറൻറ്റ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ആശീർവദിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ തിരക്കഥയും ജോഷി മാത്യു സംവിധാനവും നിർവഹിച്ച സി എം എസ് കോളേജിൻ്റെ ചരിത്രം പറയുന്ന ക്രേഡിൽ ഓഫ് മോഡേണിറ്റി ഹിസ്റ്ററി ഓഫ് സി എം എസ് കോളേജ് എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനത്തോടെയാണ് തിയേറ്ററിൻ്റെ ഉദ്ഘാടനം നടന്നത്. കോളേജിലെ ലാംഗ്വേജ് ലാബ് പൂർണ്ണമായും പരിഷ്കരിച്ചാണ് തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. റൂസ പദ്ധതിയുടെ ഭാഗമായി 30 ലക്ഷം രൂപ ചിലവിൽ 86 സീറ്റുകളോട് കൂടിയ AC തിയേറ്ററാണ് നിർമ്മിച്ചിരിക്കുന്നത്. അൾട്രാ HD പ്രൊജക്ടർ, 2000 വാട്ട്സ് RMS സൗണ്ട് സിസ്റ്റം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് നിർമ്മാണം. ലൈവ് വീഡിയോ, അധ്യാപകരും വിദ്യാർത്ഥികളുമായുള്ള സംവാദം, വീഡിയോ കോൺഫറൻസ് എന്നീ പഠന മാർഗങ്ങളും തിയേറ്ററിലുണ്ട്. സിനിമ, ഡോക്യുമെൻ്ററി, നാടകങ്ങൾ എന്നിവയുടെ പഠനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും. ഈ ചടങ്ങിനൊപ്പം ബിബ്ലിയോഫൈൽ മത്സര വിജയികളായിട്ടുള്ള സിജിൻ ജെയിംസ്, റിയ ആൻഡ് ഫിലിപ്പ്, ശ്രീലക്ഷ്മി NB എന്നിവർക്കുള്ള സമ്മാനദാനവും നടന്നു. DBT സ്റ്റാർ കോളേജ് പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്ര വിഭാഗങ്ങൾ പരിപാടികൾ നടത്തി. കേന്ദ്ര ഗവൺമെൻറ് ജൈവ സാങ്കേതിക വിഭാഗത്തിൻ്റെ സ്റ്റാർ കോളേജ് പദ്ധതിയുടെ ഭാഗമായി ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിൽ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചു. ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോണിക് കൺഫർമേഷൻ ഫോർ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ സർഫസസ് എംബ്ലിഷ്മെൻറ്റ് ടെക്നിക് ഓൺ ഫാബ്രിക്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ബേസിക് കിഡ്സ് ഗാർമെൻറ്റ്സ്, ഫുഡ് സേഫ്റ്റി സൂപ്പർവൈസർ ട്രെയിനിങ്, എക്കോ ഫ്രണ്ട്ലി യൂട്ടിലിറ്റീസ് എന്നീ വിഷയങ്ങളിൽ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചു. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപികയായ റസീന ബീബി, CMS കോളേജിലെ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം അധ്യാപികയായ ഫസീല മുഹമ്മദ് റഷീദ്, ഡൽഹി എക്കണോമിക്സ് ടൈംസിലെ മുൻ പത്രപ്രവർത്തകയും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയുമായ അശ്വതി മേരി വർഗീസ്, ബയോടെക്നോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത S, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് അധ്യാപികയായ വീണ S പണിക്കർ, ഫാഷൻ ഡിസൈനർ ചിത്ര മോഹൻ, ഡിസൈനർ ശൈല ബാബു, ജെയിംസ് മത്തായി എന്നിവർ നേതൃത്വം നൽകി. രസതന്ത്ര വിഭാഗം സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു. DBT സ്റ്റാർ കോളേജ് പദ്ധതിയുടെ ഭാഗമായി രസതന്ത്ര വിഭാഗം ന്യൂമറിക്കൽ കമ്മ്യൂട്ടേഷൻ ഫോർ ബയോമോളിക്കുലാർ മോഡലിംഗ് ആൻഡ് ഡ്രഗ് ഡിസൈനർ എന്ന വിഷയത്തിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മോളിക്കുലാർ മോഡലിംഗ്, മോളിക്കുലാർ ഡോക്കിംഗ്, ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് തുടങ്ങിയവയെക്കുറിച്ച് പ്രാഥമികമായ അറിവ് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കോഴ്സ് സംഘടിപ്പിക്കുന്നത്. March 8 മുതൽ 27 വരെ നടത്തുന്ന വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ വിവിധ IITകളിലെ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. ആൻ ഇൻട്രൊഡക്ഷൻ ടു സ്പൈഡർ ടാക്സോണമി സെമിനാർ നടത്തി. ജന്തുശാസ്ത്ര വിഭാഗം ആൻ ഇൻട്രൊഡക്ഷൻ ടു സ്പൈഡർ ടാക്സോണമി എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. സെമിനാറിൽ സേക്രഡ് ഹാർട്ട് കോളേജിലെ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയ ഡോക്ടർ പ്രദീപ് എം ശങ്കരൻ നേതൃത്വം നൽകി. വിവിധ വിഭാഗങ്ങൾ വെബിനാറുകൾ നടത്തി. ജന്തുശാസ്ത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ആൻ ഇൻട്രൊഡക്ഷൻ ടു സീബേർഡ്സ് എന്ന വിഷയത്തിൽ വെബിനാർ നടത്തി. കേരള സർവകലാശാലയിലെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം അധ്യാപകൻ നിശാന്ത് HP നേതൃത്വം നൽകി. CMS കോളേജ് ഫിസിക്സ് വിഭാഗം നേച്ചർ സോളാർ സെൽസ് ഇൻഡോർ ഫോട്ടോ വോൾട്ടേക്സ് ടു ഇൻഡിജനസ് മാനുഫാക്ചറിംഗ് എന്ന വിഷയത്തിലാണ് വെബിനാർ സംഘടിപ്പിച്ചത്. CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ സൂരജ് സോമനാണ് ക്ലാസ് എടുത്തത്. CMS കോളേജ് വിമൻ സ്റ്റഡി സെൻറ്റർ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഡെവലപ്പിംഗ് യങ് വുമൺ ആസ് ലീഡേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡേഴ്സ് എന്ന വിഷയത്തിൽ വെബിനാർ നടത്തി. സ്ത്രീകളിൽ ആത്മവിശ്വാസവും നേതൃത്വ പാഠവും വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയ വെബിനാറിന് നേതൃത്വം നൽകിയത് ടൊറോണ്ടോ യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ ആഗ്നസ് തോമസ് ആണ്. NSS യൂണിറ്റ് കവിതാരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് CMS കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ഇൻ്റർ കോളേജ് ഗേറ്റ് തലത്തിൽ കവിതാരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. എൻ്റെ കൺമുന്നിലെ സ്ത്രീ നൊമ്പരങ്ങൾ എന്ന വിഷയത്തിൽ ആൺകുട്ടികൾക്കായാണ് മത്സരം നടത്തുന്നത്. NSS@CMScollege.ac.in എന്ന ഇമെയിലേക്ക് March 20 വരെ രചനകൾ സമർപ്പിക്കാം. ഉപന്യാസ മത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിച്ചു.
അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് CMS കോളേജ് വിമൻ സ്റ്റഡീസ് സെൻറ്റർ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സംസ്ഥാനതല ഓൺലൈൻ ഉപന്യാസ മത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിച്ചു. കോവിഡ് കാലത്തെ പെൺകരുത്ത് എന്ന വിഷയത്തിൽ 13 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഒന്നാം സ്ഥാനം ധന്യ UV യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, രണ്ടാം സ്ഥാനം നീതു ജോർജ് CMS കോളേജ് കോട്ടയം, മൂന്നാം സ്ഥാനം സുജ മാർക്കോസ് ഹെൻറി ബേക്കർ കോളേജ് മേലുകാവ്. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇൻ സെമസ്റ്റർ എൻ സെമസ്റ്റർ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. CMS കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇൻ സെമസ്റ്റർ പരീക്ഷകൾ 22, 23, 24 തീയതികളിലും എൻ സെമസ്റ്റർ പരീക്ഷകൾ April 8 മുതലും നടത്താൻ തീരുമാനിച്ചു. വിശദവിവരങ്ങൾക്കായി www.cmscollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ദേശീയ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ CMS തിളക്കം. വിജയ് ഹസാര ട്രോഫി സീനിയർ വിഭാഗം ഏകദിന ദേശീയ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ CMS സാന്നിധ്യം. MA സോഷ്യോളജി വിദ്യാർത്ഥി ബേസിൽ NP, BA ഇംഗ്ലീഷ് വിദ്യാർത്ഥി സുജോമോൻ ജോസഫ് എന്നിവരാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുത്തത്. മാജിക് ഇൻ മിനിറ്റ് ലൈവ് ഡെമോൺസ്ട്രേഷൻ നടത്തി നെസ്ലെ മാഗി. CMS കോളേജിൻ്റെ പങ്കാളിത്തത്തോടെ നെസ്ലെ മാഗി ലൈവ് ഡെമോൺസ്ട്രേഷൻ നടത്തി. നാവിൽ കൊതിയൂർന്ന വിഭവങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പരിപാടി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധ ഒരുപോലെ ആകർഷിച്ചു. മുന്ന റിലീസ് ചെയ്തു. ഒന്നാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥി ആദിത് കൃഷ്ണ ചെമ്പത്ത് സംവിധാനം ചെയ്ത മുന്ന എന്ന ഷോർട്ട് ഫിലിം യൂട്യൂബിൽ റിലീസ് ചെയ്തു. ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇൻവെൻറ്റീവ് ഫിലിം വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ചിത്രമാണ് മുന്ന. ക്യാമ്പസിലെ മരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനി QR കോഡിൽ ലഭിക്കും. സംസ്ഥാന സാമൂഹ്യ വനവൽക്കരണ വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി അനുസരിച്ച് മരങ്ങളുടെ പ്രായം, ശാസ്ത്രീയ നാമം, മറ്റു വിവരങ്ങൾ എന്നിവ QR കോഡിൽ ലഭിക്കും. പരിപാടിയുടെ ഉദ്ഘാടനം 18 കോളേജ് അങ്കണത്തിൽ നടക്കും. വാർത്തകൾ വായിച്ചത് സ്വാതിമോൾ. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.